വാദ്യമേളങ്ങളുടെയും ആവേശ കാഴ്ചകളുടെയും മണിക്കൂറുകളാണ് ഇനി വരുന്നത്. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഘടകപൂരങ്ങളും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മടത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, വർണ്ണക്കാഴ്ചകളിലേക്കാണ് പൂരനഗരി ഇനി ഒരുങ്ങുന്നത്. നാളെയാണ് പകൽപൂരം. നാളെ ഉച്ചയ്ക്ക് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ തൃശൂർ പൂരത്തിന് സമാപനമാകും. കൂടുതൽ വിവരങ്ങളുമായി രാവിലെ മുതൽ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സി വി അനുമോദും പ്രസാദ് ഉടുമ്പശ്ശേരിയും പൂരനഗരിയിൽ തന്നെയുണ്ട്. ആദ്യം അനുമോദിലേക്ക്, അനുമോദിന് കൂടി ഏറെ പ്രിയപ്പെട്ട തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തിടമ്പേറ്റി നിൽക്കുകയാണ്. ആ തിടമ്പേറ്റി വന്നത് കണ്ട ആയിരക്കണക്കിന് ആരാധകരാണ് തെച്ചിക്കോടിന് ചുറ്റും കൂടുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ആവേശകരമായ വാർത്തകൾ? പൂരത്തിൻ്റെ ആവേശം അങ്ങനെ കൊട്ടിക്കയറുകയാണ് ഇവിടെ. നമുക്ക് ഇപ്പൊ നിൽക്കുന്ന തെക്കേ കുബരനടയിലാണ് ഇനി ഘടകപൂരങ്ങളുടെ വരവാണ് ഈ പൂരനഗരിയിലേക്ക്, വടക്കുന്നാഥ സന്നിധിയിലേക്ക്. മറ്റ് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്നത് നെയ്തലക്കാവമ്മയുടെ തിടമ്പുമായിട്ട് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വരുന്ന ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അത് ഘടകപൂരമാണെങ്കിൽ പോലും രാമേന്ദ്രന്റെ സാന്നിധ്യം, രാമന്റെ സാന്നിധ്യം അതിന് വേറൊരു ആകർഷണം നൽകുകയാണ്. നമ്മളൊപ്പം ചേരുന്നത് പെരുവനം കുട്ടന്മാരാരാണ്. കുട്ടേട്ടാ, പൂരം ആസ്വദിക്കാൻ പറ്റുന്നു? പൂരനഗരിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അനുമോദ് സംസാരിച്ചത്, പെരുവനം കുട്ടന്മാരാരുമായി സംസാരിച്ചത്. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം പൂർണ്ണമായും ലഭ്യമാകുന്നതിൽ അല്പസമയത്തുള്ളിൽ തന്നെ നമുക്ക് അതിലേക്ക് തന്നെ മടങ്ങി വരാം. എന്തായാലും അത്രത്തോളം ജനങ്ങളാണ് ആ നഗരത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ ആരാധകരായ ആനപ്രേമികൾ അനേകമുണ്ട്. നേരത്തെ തെക്കേ നട തുറന്നു വരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എത്തിയതോടുകൂടിയാണ് ഈ കൂടുതൽ ആരാധകർ ഇതിലേക്ക്, ആ സമയത്ത് തന്നെ രാവിലെ തന്നെ കൂടുതൽ ആളുകൾ ഈ സമയത്ത് എത്തിത്തുടങ്ങിയത്. ഇപ്പോൾ എറണാകുളം ശിവകുമാറാണ് കഴിഞ്ഞ 3 വർഷമായി തെക്കേ നട തുറന്ന് വരുന്നത്. പെരുവനം കുട്ടന്മാരുടെ അഭിമുഖത്തിലേക്ക് അല്പസമയത്തിൽ തന്നെ മടങ്ങി വരാം. ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ് തിടമ്പേറ്റി വരുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനൊപ്പമാണ് എന്ന് കരുതുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? കിരൺ, ഇനി 5 കിലോമീറ്റർ കൂടി താണ്ടിയാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തും. ഇനി 11 മണിയോടുകൂടി അവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 2 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഈ 2 കിലോമീറ്ററും ഈ റോഡ് നിറഞ്ഞ തന്നെയാണ് ആളുകൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് രാമന്റെ പ്രത്യേകതയും. അത്രയേറെ ആരാധകർ ഇത്തവണ രാമൻ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ ആരാധകരെല്ലാം അത്രയേറെ സന്തോഷത്തോടുകൂടി വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയ ആവേശം നിറഞ്ഞു നിൽക്കുകയാണ്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി അവിടെ നിന്ന് നെയ്തലക്കാവ് ദേശത്തിന്റെ എഴുന്നള്ളത്ത് ഇപ്പോൾ തുടരുന്നു. ആളുകളെല്ലാം, വഴിനീളെ ആളുകളെല്ലാം രാമനെ കാണാനും മറ്റുമായി ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2005 ശേഷം ഒരു പൂരത്തിൽ, ഒരു ഘടകപൂരത്തിൽ രാമൻ പങ്കെടുക്കുന്നു. 2019 ശേഷം തൃശൂർ പൂരനഗരിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആളുകളെല്ലാം ഇതിന്റെ ഒപ്പം തന്നെയുണ്ട്. നമുക്കിപ്പോൾ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന്റെ ഭാരവാഹി കൂടിയായ ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
ഇത്തവണ ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് രാമൻ ഇപ്പോൾ പൂരനഗരിയിലേക്ക് പോകുന്നത്. എന്താണ് ഒരു ആവേശവും എല്ലാം? രാമനെ പോകുന്ന ആവേശം തന്നെയല്ലേ. നമുക്ക് ആനേനെ കൊണ്ടുപോകാൻ ആളുകള് അവരുടെ കമ്മിറ്റികൾ വരുമ്പോഴല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടേതായിട്ടുള്ള ദേവസ്വത്തിന്റേതായ ചടങ്ങുകളൊന്നും അവിടെ ഇല്ലല്ലോ. ആ ദേവസ്വങ്ങളായി ബന്ധപ്പെട്ട, അതായത് പൂരങ്ങളായി കിടകപൂരങ്ങളോ അല്ലെങ്കിൽ പൂരം നടത്തുന്ന തിരുവമ്പാടി പരമകത്തം ദേവസ്വങ്ങളായി ബന്ധപ്പെട്ട ചടങ്ങുകളല്ലേ നടക്കുന്നത്. അത്രയും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പോകും. ഇപ്രാവശ്യം ആവശ്യം വന്നു, അപ്പൊ അതുകൊണ്ട് പോകുന്നു. അതാണ് അതിന് ആവേശം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവര് ഒപ്പം നമ്മളുണ്ട്. 5 കിലോമീറ്റർ കൂടി താണ്ടിയാൽ നമ്മൾ അവിടെ എത്തും. നമുക്ക് സി വി അനുമോദിലേക്ക് തന്നെ വരാം. അനുമോദ് പെരുവനം കുട്ടന്മാരാരുടെ അരികിലാണുള്ളത്. അനുമോദ്, എന്താണ് അവിടെ നിന്ന് പങ്കുവെക്കാനുള്ള വിശേഷങ്ങൾ? കിരൺ കുട്ടനെ നമ്മളിപ്പം വെയിറ്റ് ചെയ്യാണ്. കുട്ടിയുടെ നേരത്തെ ചോദിച്ചപ്പോൾ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് തുടരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാ വർഷം കുട്ടിയുടെ പറയാറുള്ളത് തിരക്കുണ്ട്, പാറമേക്കാവിൻ്റെയാണ് എല്ലാ തിരക്കുണ്ട്, അപ്പോൾ പൂരം ആസ്വദിക്കാൻ പറ്റാറില്ല, കാണാൻ പറ്റാറില്ല എന്നൊക്കെയാണ് എപ്പോഴും ഞാൻ ചോദിക്കുന്നത് ചോദ്യമാണ്. ഏതാണ് കുട്ടിയുടെ പൂരത്തിനെ ഏറ്റവും ആസ്വദിക്കാനും കാണാനും ഇഷ്ടപ്പെടുന്നത്? കാരമുക്കൻ്റെ പൂരത്തിന് മേളം കൊട്ടണം, അത് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും കാണണം, അത് കഴിഞ്ഞാൽ പാറമേക്കാവിലേക്ക് പോകണം, ചെമ്പട തുടങ്ങണം, എലഞ്ഞിത്തറ മേളം കൊട്ടണം. അപ്പം മറ്റ് കാര്യങ്ങളും കാണാൻ പറ്റാറില്ല. അപ്പം ഇത്തവണ അതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം നേടിയിരിക്കുകയാണ്. എനിക്ക് അവധി, ഞാൻ അവധി എടുത്ത് പൂരം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശ്രമം തന്നിരിക്കുകയാണ് ഇത് പറമ്പിക്കാവ്. അപ്പോൾ ഇത്തവണ വടത്തിൽ ഒരു പഞ്ചവാദ്യം കേൾക്കണം. നല്ലൊരു ടീമാണ് വടത്തിൽ ഒരു പഞ്ചവാദ്യത്തിൽ. കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ രവി മദ്ദളത്തിന് പ്രമാണി, തിച്ചൂർ മോഹനൻ ഇടയ്ക്കേൽ, അതുപോലെ ചേലക്കര സൂര്യൻ എലത്താളത്തിൽ, അതുപോലെ തന്നെ മച്ചാട് മണികണ്ഠൻ്റെ കൊമ്പ്. അപ്പോൾ ഒരുവിധം നല്ല സെലക്ഷനാണ് മഠത്തിലെ ഒരു പഞ്ചവാദ്യം. അത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ആ പഞ്ചവാദ്യം കേൾക്കണം, അതാണ്. പിന്നെ പിന്നെ എലഞ്ഞിത്ര മേളം മനസ്സിലുണ്ടല്ലോ, അത് ഓരോ നിമിഷം അത് എന്താണ് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിലും ഞാൻ ഇടയിലൊക്കെ ഞാൻ അത് ഉള്ളിൽ വരികയെന്ന് പറയണത് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ മേളത്തിൻ്റെ ശ്രദ്ധ വേറൊരു സ്ഥലത്തേക്ക് മാറാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാറി നിന്ന് കേൾക്കുകയാണ് എലഞ്ഞിത്ര മേളം. ഈ കൊല്ലം ഞാൻ എലഞ്ഞിത്ര മേളം കേൾക്കാൻ ഞാൻ വരും, അതുണ്ട്. അതിനുശേഷം തെക്കോട്ടർക്ക കുടമാറ്റം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എലഞ്ഞിത്ര മേളം കൊട്ടിക്കഴിഞ്ഞ് വയ്യാണ്ടാവുമ്പോൾ പറമേക്കാവിലെ ഓഫീസിലിരുന്ന് TVയിലാണ് കുടമാറ്റം കാണാറ്. അപ്പം മഴയും ഇതൊക്കെ ആകുമ്പോൾ അതാണ് നല്ലതും. പക്ഷേ പ്രകൃതി അനുവദിക്കുകയാണെങ്കിൽ കുടമാറ്റം അതിഗംഭീരമായിട്ട് ഇവിടെ നടത്തപ്പെടും. അത് നേരിട്ട് കാണാൻ ഒരവസരം ഉണ്ടാവും, അത് കാണണം. അതിന് എല്ലാവിധ സൗകര്യവും ഒരുക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ കുടമാറ്റം കാണണം. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആവർത്തനങ്ങളാണ് പൂരങ്ങൾ, ഏത് വേണമെങ്കിൽ ആവാം. സാധാരണ നമ്മൾ ആൾക്കാരോടൊക്കെ പറയുമ്പോഴേ, നമ്മൾ ഓരോ പൂരത്തെ പറ്റി പറയുമ്പോഴേ എല്ലാവരും പറയുന്ന കാര്യം കുട്ടേട്ടൻ ഇല്ലാത്തവണ എന്നുള്ളൊരു സങ്കടം പലരും പങ്കുവെക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ എന്താണ് ഇപ്പോൾ ആളുകളൊക്കെ കാണുമ്പോൾ പൂരപ്രേമികളൊക്കെ പറയുന്നത്? ജനമനസ്സ് എനിക്കറിയാം, എൻ്റെ മനസ്സ് ജനങ്ങൾക്കും അറിയാം. എൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എനിക്ക് നന്ദിയോടുകൂടി അറിയാം. അപ്പം ഞാൻ ആസ്വാദകരും ഞാനും തമ്മിൽ ഒരു ഗാഢമായ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാനും ഇല്ലെങ്കിലും മേളം കേൾക്കുമ്പോൾ എന്നെ അവർ മനസ്സിൽ കാണും. അവരെ മേളത്തിന് കൊട്ടുന്നില്ലെങ്കിലും ഞാൻ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോത്സാഹനത്തിന് നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. എലഞ്ഞിത്ര മേളം കേൾക്കുമ്പോൾ എലഞ്ഞിത്ര മേളത്തിൻ്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ അതിൽ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് ഇത്ര മേളം നിയന്ത്രിക്കുന്നത് ചോദിക്കുക? അപ്പോൾ കുട്ടനം പറയും അതൊരു നോട്ടം മതി, ആ നോട്ടത്തിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണോ ഇവിടെ നമ്മളൊരു വിഷമമായിട്ട് തോന്നിയത്? ചോദ്യ ഉത്തരമൊക്കെ പറഞ്ഞാൽ മതി. എന്തോ സംഭവമേ യുഗേ യുഗേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. അതേപോലെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഒന്നുമില്ല, ചിലതുണ്ട്. തൃശ്ശൂർ പൂരത്തിന് മാറ്റമില്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങളുണ്ടാവും. മാറ്റങ്ങൾ അനിവാര്യമായി വരുമ്പോൾ ചില മാറ്റങ്ങളുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ് കാരണം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്നെ വേണ്ട വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് മാത്രം എൻ്റെ പ്രവർത്തിച്ചുള്ളൂ. എനിക്ക് അധികാരങ്ങളില്ല, അവകാശങ്ങളില്ല, സംരക്ഷണവും ഇല്ല നിയമപരമായിട്ടും. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് സമർപ്പിതമായിട്ടാണ്
അതിനുള്ള എൻ്റെ മേള സമർപ്പണത്തിന് അവസരം ഇക്കൊല്ലം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത് അവധിയാണ്, വിശ്രമമാണ്, അത് തീർച്ചയാണ്. ഞാൻ മേളവേദികളിലെ എല്ലാ ദിക്കിലും ഉണ്ടാവും. എനിക്ക് 100 പരിപാടികളാണ് ഈ സീസണിൽ പോലും. ഇനിയും ഇരിഞ്ഞാലക്കുട ഉത്സവം, തൂത്തപ്പൂരം തുടങ്ങി പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ ബാക്കി നിൽക്കുക, അവിടെയൊക്കെ മേളം കൊണ്ടുവരണം. ഇനി അടുത്ത സീസണിൻ്റെ ബുക്കിംഗ് ഇക്കൊല്ലേ തുടങ്ങി. ഒരു കൊല്ലത്തിൽ 200+ മേളങ്ങൾ കൂട്ടുന്നുണ്ട്. അതൊക്കെ ആ വേദികളിലൊക്കെ ഞാനുണ്ടാവും. തൃശ്ശൂരിലും എൻ്റെ സാന്നിധ്യം ഭഗവതി അനുവദിച്ചാൽ ഉണ്ടാവും. അപ്പം ഇന്ന് പൂരം മുഴുവൻ ആസ്വദിച്ച് വിശ്രമം ആസ്വദിക്കാനുള്ള ഒരു മനസ്സിലാണല്ലോ അല്ലേ? അതെ അതെ, സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ ആണ് പൂരം കാണുന്നത്. ഇത്രയും പെട്ടെന്ന് അടുത്ത തവണ ചേട്ടനെ മേളത്തിന്റെ വേദിയിൽ മേളക്കാരനായിട്ട് കാണണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മേളവേദികളിൽ മുഴുവൻ ഞാൻ ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിന്റെ ആസ്വാദകർ ആഗ്രഹിക്കുന്ന വേദികളിൽ, ആസ്വാദകരുടെ ആഗ്രഹം, ആസ്വാദകരുടെ കൂട്ടപ്രാർത്ഥന ഉണ്ടായാൽ അതിന്റെ ഇഫക്റ്റ് എനിക്കറിയാം. ഞാൻ ഒരു കൊല്ലം തലതിരിഞ്ഞ് വീണപ്പോൾ ആശുപത്രി പോയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഈശ്വര അദ്ദേഹത്തിന് ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇലഞ്ഞിത്തറ മേളം കൂട്ടി. അപ്പോൾ ആസ്വാദകരും പ്രേക്ഷകരും ഒന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങയുടെ നാവ് പൊന്നാവട്ടെ. എനിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭാഗം ആയിട്ട് തന്നെ നിലകൊള്ളാൻ പറ്റുള്ളൂ. വളരെ നന്ദി. ഈ ഒരു സമയത്ത് ഞങ്ങളോട് ഇത്രയും സമയം ഞങ്ങളോട് പങ്കുവച്ചതിനും മനസ്സിലുള്ള പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിനും, എന്തായാലും പൂരം ആസ്വാദനം അത് മനോഹരമായിട്ട് തന്നെ ഇത്തവണ നടക്കട്ടെ. ശരി, വളരെ നന്ദി. കിരൺ കുട്ടേട്ടൻ വളരെ വിശദമായിട്ട് തന്നെ നമ്മോട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും അദ്ദേഹം ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പൂരവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നമുക്കറിയാം ഈ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ഒരു അമരക്കാരനായിട്ട് അദ്ദേഹം 24 കൊട്ടിക്കയറിയിരുന്ന ആ ഒരു നിമിഷങ്ങൾ. നമുക്കറിയാം പൂരത്തിൻ്റെ ആളുകളുടെ ഒരു ഒഴുക്ക്, പുരുഷാരത്തിൻ്റെ ഒരു കാത്തിരിപ്പ്, ആ മേള കൊടുമുടി കൊട്ടിക്കയറുമ്പോഴുണ്ടായിരുന്ന ആ നിമിഷത്തിനുള്ള കാത്തിരിപ്പ്, അതൊക്കെ ഇത്തവണ കുട്ടേട്ടനില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു അമരക്കാരനായിട്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ അത് അനിവാര്യമാണെന്ന് കുട്ടനെ കുറച്ച് മുമ്പ് പറഞ്ഞു. മേള എന്താണെങ്കിലും ഇത്തവണയും പോയ വർഷങ്ങളെ പോലെ തന്നെ ആവേശത്തോടെ തന്നെ അരങ്ങേറുമെന്ന് ഉറപ്പാണ്. നമുക്ക് എന്താണെങ്കിലും പൂരത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് വളരെ മാന്യമായി, വളരെ ആദരവോടുകൂടി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയെങ്കിൽ പോലും അതിനുള്ള പരിഭവം പോലും ഉള്ളിൽ ഒതുക്കി തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഉള്ളിലൊരു വലിയ സങ്കട കടൽ ഇരമ്പുന്നത് പോലെയുള്ള ശബ്ദം, വാക്കുകളെല്ലാം തോന്നുന്നു. 10-24 25-ാമത്തെ വർഷത്തിലേക്ക്, വലിയൊരു ചുവടുവയ്പിലേക്ക് എത്തേണ്ട ഒരു വർഷത്തിലാണ് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നത്. അപ്പോഴും അദ്ദേഹം ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട്, ഇനിയും വരാം, ഇനിയും മേളപ്രമാണിയായി തന്നെ മടങ്ങി വരാം എന്ന് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇതൊരു അവധിയാണ്, ഇതൊരു വിശ്രമമാണ് എന്ന് കുട്ടേട്ടൻ പറയുമ്പോൾ നമുക്കറിയാം ഇതിനൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുമെന്ന്. അതോടൊപ്പം തന്നെ കുട്ടേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാനൊരിക്കൽ ഈ വയ്യാതായി എന്നറിഞ്ഞപ്പോൾ എൻ്റെ മേള ആസ്വാദകർ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചെത്തിയെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രാർത്ഥനകളും ഈ ഒരു ആഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ഈ എന്തെങ്കിലും ഇച്ചിരി കമ്മ്യൂണിക്കേഷൻ വിനിമയ ആശയവിനിമയത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വരും വർഷങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നും, നമുക്ക് ഏതെങ്കിലും ഈ തൃശ്ശൂർ പൂരത്തിന് തലപ്പൊക്കമുള്ള മേളപ്രമാണിമാരിൽ ഒരാളായി അല്ലെങ്കിൽ മേളപ്രമാണിയായി നമുക്ക് കുട്ടേട്ടനെ കാണാനാകും എന്ന് തന്നെ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. കാരണം പലർക്കും ഈ ആരും ആർക്കും പകരമാവുന്നില്ലെങ്കിൽ പോലും ചില ഇടങ്ങളിൽ ചിലരുടെ സാന്നിധ്യം അത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് വാദ്യ ഘോഷ മേളങ്ങളിൽ കിഴക്കുട്ടനിയന്മാർ ഒരു പ്രഗത്ഭനായ വാദ്യകലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ആരാധകരുണ്ട്. വളരെ ശാന്തനായി, വളരെ സൈലൻ്റായിട്ട്, എന്നാൽ തൻ്റെ ചെണ്ടയിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം പറയുന്ന അത്രയും അനന്യമായ ഒരു ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് കിഴക്കൂട്ട് അനിയന്മാരാർ. അദ്ദേഹത്തിനും വ്യത്യസ്തമാണ് പെരുവനത്തിൻ്റെ ശൈലി. എന്താണെങ്കിലും ഉച്ചയ്ക്ക് നമുക്ക് കിഴക്കൂട്ടിൻ്റെ ആദ്യ പ്രമാണിത്വത്തിലുള്ള ഇലഞ്ഞിത്രമേളം ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ പൂരത്തിൻ്റെ മറ്റ് വിശേഷങ്ങളും ഇനി ഉള്ള സമയങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ശരി, എന്തായാലും Thank you.
തൃശൂർ നഗരത്തിന്റെ ഒത്ത നടുവിലും കേരളത്തിലെ പൂരപ്രേമികളുടെ മനസ്സിലും പൂരം കൊട്ടിക്കയറുകയാണ്. ഈ പൂരാവേശത്തിനൊപ്പം പൂർണ്ണമായും ന്യൂസ് ചേറ്റിനുമുണ്ട് തത്സമയ ദൃശ്യങ്ങളുമായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Seven plus. തൃശ്ശൂരിൽ പൂരം അതിന്റെ ആവേശത്തിൽ കൊട്ടിക്കയറുകയാണ്. പൂരനഗരിയിൽ നിന്നും സി വി അനുമോദാണ് ചേരുന്നത്. അനുമോദ്, എന്താണ് പുതിയ വിശേഷങ്ങൾ? കിരൺ, നമ്മോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്, ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. അദ്ദേഹം ചേർത്തലക്കാരനാണ്, പക്ഷേ പൂരം കാണാനും പൂരം ആസ്വദിക്കാനും അദ്ദേഹം തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജീവേട്ടാ, എല്ലാ വർഷവും പൂരത്തിനെ വരാറുണ്ടോ? തീർച്ചയായിട്ടും, കഴിഞ്ഞ 20 വർഷക്കാലം ഏകദേശമൊക്കെ മുടങ്ങാതെ ഇവിടെ എത്തിയിട്ടുണ്ട്.
എന്റെ ആദ്യത്തെ സിനിമ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ഈ ഒരു പൂരക്കാലത്താണ് സ്റ്റീഫൻ ദേവസിയുമായിട്ട് പാട്ടൊരുക്കം, അത് തൃശ്ശൂരിന്റെ മണ്ണിലായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു വൈകാരിക ബന്ധമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് ഇപ്പൊ ആൾക്കൂട്ടത്തിലും ഞങ്ങളൊക്കെ തനിയായിരിക്കും, ആൾക്കൂട്ടത്തിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ ഒരു എഴുത്ത് ബേസിക് ഒരു എഴുത്തുകാരനുണ്ട്. പക്ഷെ ഈ ആൾക്കൂട്ടം കാണുമ്പോൾ എനിക്ക് ഓരോ ആൾക്കൂട്ടവും ജീവിതം ആഘോഷിക്കുകയാണ്. ഓരോരുത്തരായി ഓരോ വ്യക്തിയും കൂടുമ്പോഴാണല്ലോ ഇത് ആൾക്കൂട്ടമാകുന്നത്. പക്ഷെ തൃശ്ശൂരിൽ ഈ ആൾക്കൂട്ടത്തിന് വേറൊരു പേരാണ് സമൂഹം. പരസ്പര ബന്ധമുള്ള കുറെ ആൾക്കാരുടെ ഒരു ഒത്തുചേരലാണ്. വെറും ആൾക്കൂട്ടമല്ല, ആൾക്കൂട്ടത്തിന് ഒരാൾക്ക് മറ്റൊരാളോട് ഒരു പ്രതിബദ്ധതയില്ല. പക്ഷെ തൃശ്ശൂരിലെത്തുമ്പോൾ പരസ്പര ബന്ധിതമായിട്ടുള്ള എന്തൊക്കെയോ വികാരങ്ങൾ ഇവരെ നയിക്കുന്നുണ്ട്. ഇവര് ഒരു ഏകതാബോധം നയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ വല്ലാതെ വ്യാകുലപ്പെട്ടിട്ട് ഇങ്ങോട്ടെത്തി ഒരുമിച്ച് തളർക്കുന്ന ഒരു ഹൃദയം, ഒരു ഏക ഹൃദയം, അത് തൃശ്ശൂർ കാണാം. തൃശ്ശൂർ അടിമുടി ഇങ്ങനെ ഉണരുകയാണ്. ജനക്കൂട്ടം എന്നല്ല, അതിന്റെ പേര് തന്നെ സമൂഹം എന്നാണ്. പുരുഷാരെന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും ഈ പൂരത്തിന്റെ കാഴ്ചകളെല്ലാം കാണാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെയാണ് വരുമ്പോൾ ഏതിനാണ് കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട്? ഒരുപക്ഷെ തൃശ്ശൂര് കേരളത്തിന്റെ ഒരു മുഖം തന്നെയാണ്. കേരളം എങ്ങനെയാണ് സൗന്ദര്യവതിയാവുന്നത് എന്ന് തൃശ്ശൂർ പൂരം കാണുമ്പോൾ മനസ്സിലാവും. അതൊരു അടുക്ക് ചിട്ട എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്നലെ രാത്രി ഞാൻ ഈ പൂരനഗരി ആകെ കുറെ അമ്മമാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇത്രയും ആൾക്കാർ വന്നിട്ട് മലിനമായി പോയൊരു മൈതാനത്തെ ഒരു ചവറ് പോലും ഇല്ലാത്ത രീതിയിൽ ഇന്നലെ അമ്മമാർ, ഇന്നലെ 2 മണിക്ക്, ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു ശുചിത്വബോധമുണ്ട് ഇവിടെ. ഉണ്ട്. പിന്നെ ഒരു സ്നേഹബോധമുണ്ട്, പിന്നെ ഒരു ഐക്യബോധമുണ്ട്, പിന്നെ ഒരു ആതിഥേയത മര്യാദയുണ്ട്. മുഖപുദ്രയാണ് തീർച്ചയായിട്ടും. തൃശ്ശൂരിലേക്ക് എത്തുന്നവരെ എല്ലാം തൃശ്ശൂരുകാരാക്കുന്ന ഒരു ഇന്ദ്രജാലം അതാണ്. ഒരിക്കലും വന്നവര് പിന്നെ അടുത്തോലം തന്നെ പൂരത്തിന് വരുന്നു പറയുന്നത് അത് തന്നെ. തൃശ്ശൂരിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ തൃശ്ശൂരുകാർ അവരെ തൃശ്ശൂരുകാരാക്കി കളയും. പിന്നീട് എത്തുമ്പോ ഈ തൃശ്ശൂർ ജീവിക്കുന്നവരെക്കാൾ വലിയ തൃശ്ശൂരുകാർ നമ്മളാവും. ഈ പൂരത്തിന്റെ വാദ്യഘോഷങ്ങള്, ആനകള്, അതേപോലെ വെടിക്കെട്ട്, കുടമാറ്റം, പല തരത്തിലാണ് പൂരം ഇങ്ങനെ വിന്യസിച്ച് കിടക്കുന്നത്. ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഇതിലേതാണ്? കാണാൻ അത്ഭുതപ്പെടുത്തിയത് കുടമാറ്റം തന്നെയാണ്. ജീവിതം ഇങ്ങനെ വർണ്ണശമളമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണെന്ന് തോന്നും. ഈ കാണുന്ന ഓരോ വ്യക്തിയും അവന്റെ ജീവിതവുമായി ലിങ്ക് ചെയ്യുകയാണ് ഇതിനെ. അവൻ ജീവിതത്തിന്റെ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളുടെ കൂടെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് വല്ലാത്തൊരു ചിന്തയാണ്. ഇന്നലെ കോരിച്ചെറിയുന്ന മഴയത്തും ജനങ്ങൾ നനഞ്ഞുകൊണ്ട് ഇവിടെ അലഞ്ഞു നടക്കുകയാണ്. മഴയൊന്നൊരു പ്രശ്നവുമില്ല ഇവിടെ. അതെ അതെ അതെ. മഴ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല അവസ്ഥകളും പൂരപ്രേമിയെ ബാധിക്കുന്നില്ല. അവര് ആനയെ കാണുന്നു, ആരവത്തെ കേൾക്കുന്നു, പിന്നെ മാറുന്നു ആൾക്കൂട്ടമായി. പിന്നെ ഒരു പൂരത്തിന്റെ പുരുഷാരം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരല്ല, ഒരാൾ തന്നെ ആവുകയാണ്. നമ്മള് പഞ്ചവാദ്യത്തിന്റെ മടത്തിലൊരു പോയി കാണാം, ഒരേ താളത്തിൽ ഉയരുന്ന കൈകൾ കാണാം, ഒരേ താളത്തിൽ ഉയരുന്ന തലകൾ കാണാം. കാരണം ആസ്വാദനം മുഴുവൻ എല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ ഒരേ ദിശയിൽ നീങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ് ഒരു കൂട്ടം. അതായത് പാരമ്പര്യത്തിന്റെ പ്രൗഢം, ഒരു ആഭിജാത കല എന്നൊക്കെ പറയില്ലേ, ആ കല ഇവിടെ അരങ്ങേറുമ്പോഴും കുറെ നാടോടി കലാകാരന്മാർ അവരുടെ ചെറിയ കൊട്ടും പാട്ടുമൊക്കെ ആയിട്ട് ഇവിടെ അലഞ്ഞു നടപ്പുണ്ട്. അവരെ കാണാൻ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും പുതിയ പാട്ടെന്ന് അജയുടെ പൂരവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. പൂരമായി എന്നാണ് പാട്ടിന്റെ പേര്. ശ്രീ അരുൺ പ്രസാദിന്റെ ഈണമാണ് അത്. കേട്ടിട്ട് ഒത്തിരി പേർ ഇത് ന്യൂജൻ പാട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഈ പൂരത്തിന്റെ പ്രൗഢമായ സാംസ്കാരിക ബോധത്തിൽ വളരാത്ത, ഒരുപക്ഷെ അഭിജാതമായ ആ സാംസ്കാരിക ബോധം പഠിക്കാത്ത ഒത്തിരി പേരും പൂരം ആസ്വദിക്കുന്നുണ്ടല്ലോ. അവരവരുടെ പുതിയ കാലവുമായിട്ട് ഈ പൂരത്തെ ബന്ധിപ്പിക്കാൻ ഈ പാട്ട് സഹായമായിട്ടുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ ഒരു 2 ദിവസം കൊണ്ട് ഏകദേശം 10,000-40,000 പേര് കണ്ട പാട്ടാണ് ഇത്. സംഗീതം അരുൺ പ്രസാദ് പടം വരി ചെറിയൊരു രണ്ടുപേര് വെറുതെ പൂരം കൊടിയേറും നേരം പാരാകെ കാര്യം കെങ്കേമം നാട്ടാരേ ആനെ മമ്പാരി മേളോ മാനത്തെ മേഘക്കുടമാറ്റം കാണാൻ വാ
താളത്തിൽ നീളെ ഇളഞ്ഞിത്തറ മേളം പാറമ്മേ കാവിൽ പൊടി പൂരമായി തിരുവമ്പാടിക്കും പഞ്ചവദ്യ ഘോഷം അടിക്കടി വെടിക്കെട്ടി നിടി മുഴക്കം പൂരമായി അടിക്കടി വെടിക്കെട്ടി നിടിമുഴക്കം ഇടിമുഴക്കം മുകളിൽ മഴയുടെ ഒരു വെടിക്കെട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ടിടത്തും കൂടെ. അതെ അതെ, ഇത് വളരെ ചടുലമായ ഒരു സംഗീതം, അതിനൊപ്പിച്ചുള്ളൊരു കോറിയോഗ്രാഫി ഡയറക്ഷൻ. ഈ ഇത് പൂരമായ എന്നുള്ള ആൽബം നിങ്ങളൊന്ന് കാണണം. കാര്യം അതൊരു സിനിമാ പാട്ട് പോലെ, ഒരുപക്ഷെ സിനിമയുടെ എല്ലാത്തരത്തിലുമുള്ള വർണ്ണശബളിമയും ആഘോഷ പെരുമയും പൂരത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു പൂരപ്പാട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ കോറിയോഗ്രാഫറുണ്ട്, അതിന്റെ ഡയറക്ടറുണ്ട്, ഇവരെല്ലാവരും അതിന്റെ കോർഡിനേറ്റർ സാക്ഷാൽ നിർമ്മൽ കിഴിപ്പുള്ളിക്കര, കാൽനൂറ്റാണ്ടു കാലത്ത് എന്റെ പരിചയമുണ്ട്. പിന്നെ അതിന്റെ ഒരു സംഘാടകൻ സുഹൃത്ത് പ്രിയപ്പെട്ട മുരളിയേട്ടൻ. പൂരം ശരിക്ക് നമ്മുടെ പാട്ട് പാടിയിരിക്കുന്നത് നിഖിൽ പ്രഭ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എ റഹ്മാൻ സാറിന്റെ ഡിറ്റോ വോയിസായിട്ട് ഒരു പുള്ളി ഇപ്പൊ വൈറലായിട്ടുണ്ട്. പുള്ളിക്ക് ഇപ്പൊ ഒന്ന് നാട്ടിൽ സ്വീകരണം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അപ്പോ പുള്ളിയും കൂടി ഇവരൊക്കെയാണ് ആ പാട്ട് പാട്ടിൽ അടിച്ചു തുമ്പത്ത ആൾക്കാർ. എല്ലാവരും കൂടി ഒന്ന് പാടാൻ പറ്റുമോ? പൂരത്തിന്റെ പാട്ട് എല്ലാരും കൂടി ഒന്ന് അടിച്ചു പൊളിച്ചു പാടുക. ഓക്കെ ഓക്കെ. പൂരം കൊടിയേറും നേരം പാരാകെ കാര്യം കെങ്കേമം നാട്ടാരേ ആനെ മമ്പാരും മേലും മാനത്തെ മേഘക്കുടമാറ്റം കാണാം വാ താളത്തിൽ നീളെ ഇളഞ്ഞിത്തറ മേളം പാറമ്മേ കാവിൽ പൊടി പൂരമായി തിരുവമ്പാടിക്കും പഞ്ചവാദ്യ ഘോഷം അടിക്കടി വെടിക്കെട്ടിൽ ഇടി മുഴക്കം പൂരമായി തൃശൂർ പൂരമായി തുടിമേളമായി പൊടി പൂരമായി തുടിച്ചുവാ പൂരമായി തൃശൂർ പൂരമായി തുടിമേളമായി പൊടി പൂരമായി തുടിച്ചുവാ അടിപൊളി അടിപൊളി. അപ്പൊ എന്താണെങ്കിലും പൂരത്തിന്റെ ആവേശം അതെല്ലാം അടങ്ങിയ വരികളും അതോടൊപ്പം ചില വരികൾ എഴുതിയുണ്ടൊന്നും പാട്ടാവില്ല. അതിന് വല്ലാത്തൊരു താളബോധം, ഒരു താളപ്പെരുമയുണ്ടാവണം, പിന്നെ അതിനൊരു ദൃശ്യപ്പുലിമയുണ്ടാവണം. അതൊക്കെ സമ്മാനിച്ചവരാണ്. മേളത്തിന്റെ കൊട്ടിക്കയറ്റം പോലെയാണ് ആ വരികളുടെ ഒരു ഒഴുക്കും കയറ്റവും. ഈ ചെണ്ട അവിടെ കൊണ്ടുവച്ചുകൊണ്ട് മേളാവില്ല, കോല് അവിടെ കൊണ്ട് മോളി കൊണ്ടുവച്ചാൽ മേളാവില്ല. അത് കൊട്ടാൻ ഒരാൾ വേണം, പിന്നെ അതിന് നിങ്ങളെ പോലെ ചിത്രീകരിക്കുന്ന ആൾക്കാർ വേണം, എല്ലാം കൂടിയാണല്ലോ പൂരം. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും വൈറലായി കഴിഞ്ഞത് വീണ്ടും ആളുകളിലേക്ക് കുറേ കൂടി വൈറലായിട്ട് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. കഷ്ടപ്പെട്ട തൃശൂർക്കാരനാണ്. കാര്യം ഇത് പാട്ടൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പുറത്തിറക്കി കഴിഞ്ഞാൽ വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. കാര്യം അതിന് വിപണി ഇല്ലാത്ത കാലമാണ്, പാട്ടിന് വിപണി ഇല്ലാത്തൊരു കാലമാണ്. സിനിമയിൽ സ്റ്റണ്ട് പോലെയാണ്, സ്റ്റണ്ട് പുറത്തിറക്കി പിന്നെ വിൽക്കാനൊക്കില്ല. അതുപോലെയാണ് സിനിമയിൽ പാട്ട്, അതുപോലെയാണ് പാട്ടിന് വിപണിയില്ല. അത് യൂട്യൂബ് മാത്രമായി സി ഡി കടയില്ലാതായി. അപ്പൊ ഒരു പാട്ട് നിർമ്മിച്ച് ഈ വലിയ പൂരപ്പെരുമയിൽ പാട്ടുകൂടി ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെയൊക്കെ പങ്കാളിയാക്കിയ നിർമ്മലിനെ ഞാൻ പരിചയപ്പെടുത്തി. പ്രേക്ഷകർക്ക് വേണ്ടി പാട്ടുപാടിയതിനും അതിന്റെ കഥകളും പിന്നണി കഥകളൊക്കെ പറഞ്ഞതിനും വളരെ നന്ദിയുണ്ട് രാജീവേട്ടൻ. പൂരവിശേഷങ്ങളൊക്കെ ന്യൂസ് 18 തുടരുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു പൂരഗാനം, അവരുടെ ആ താളവും ആ ഈണവും ഒക്കെ അതേ ഊർജത്തിൽ പ്രേക്ഷകർക്ക് പങ്കുവച്ച രാജീവ് ആരെങ്കിലും ടീമിനും നന്ദി പറയുകയാണ്. പൂരവിശേഷങ്ങളൊക്കെ ന്യൂസ് 18 തുടരുകയാണ്. ഘടകപൂരങ്ങളെല്ലാം തന്നെ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പൂക്കാട്ടിക്കര കാരമുക്കിന്റെ ദേവി, കാരമുക്ക് ദേവി വടക്കനാഥ സന്നിധിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയത്ത് തന്നെ തെക്കേ ഗോപുരനടയിലൂടെ വടക്കനാഥനെ വന്നിച്ച് അവർ പുറത്തിറങ്ങും. അപ്പോൾ എന്താണെങ്കിലും പൂരവിശേഷങ്ങൾ ന്യൂസ് 18 തുടരും. നമുക്ക് പൂരനഗരിയിലെ കാഴ്ചകളുമായിട്ട് വളരെ വേഗം തന്നെ തിരികെ എത്താം. പുരാവശ്യത്തിലേക്ക് കൊട്ടിക്കയറുകയാണ് തൃശൂർ.
ഗോപി നഗരിയിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ ഏത് ചടങ്ങാണ് നടക്കുന്നത്? ഇനി എന്താണ് പ്രധാനപ്പെട്ട ചടങ്ങ്? കിരൺ, ഇപ്പോൾ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവാണ് നമ്മളിപ്പോൾ ഉള്ളത്. നെയ്തലക്കാവിന്റെ ഒപ്പം തന്നെയാണ്, നെയ്തലക്കാവ് ദേശം അവിടെ പൂരനഗരിയിലേക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. ഇപ്പോൾ വെയ്യൂരായി, ഇനി 3 കിലോമീറ്ററുകൾ കൂടി കഴിഞ്ഞാൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തും. വടക്കുനാഥൽ ഈ തവണ നെയ്തലക്കാവിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ തലയെടുപ്പുള്ള ഈ ഗജവീരനെ കാണാൻ തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ആനപ്രേമികൾ രാമൻ എന്ന് വിളിക്കുന്ന ഈ ആനയുടെ എഴുന്നള്ളത്ത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഘടകക്ഷേത്രങ്ങളിൽ സാധാരണഗതിയിൽ ഇത്രയേറെ തിരക്ക്, അവിടെ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ഇത്രയേറെ തിരക്ക് കാണാം. പക്ഷേ തുടക്കം മുതൽ നെയ്തലക്കാവ് മുതൽ പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ വഴികളിലും രാമനെ കാണുന്നതിനും എല്ലാം ആളുകൾ ഇവിടെ വഴിയിൽ കാത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു കാഴ്ച കാണാൻ തന്നെയാണ്. 2005 ശേഷം ഏതെങ്കിലും ഒരു ഘടകപുരത്തിൽ രാമൻ എഴുന്നള്ളുന്നത് ആദ്യമാണ്. 2019 ശേഷം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, 2019 ശേഷം പിന്നീട് തൃശൂർ പൂരനഗരിയിലേക്ക് രാമൻ വരുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ള ആളുകൾ. ഇവിടെ നെയ്തലക്കാവ് ദേശത്തിലുള്ള ആളുകൾ മാത്രമല്ല, മറ്റുള്ള ജില്ലകളിൽ നിന്നും മറ്റ് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ രാമന്റെ ആരാധകരുമെല്ലാം നെയ്തലക്കാവ് ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതൽ തന്നെ വന്നിരുന്നു. അവരെല്ലാം ഈ ദേശത്തിന്റെ എഴുന്നള്ളത്തിനൊപ്പം ചേർന്നുകൊണ്ട് അവരിൽ ഒരാളായി രാമന്റെ ആരാധകരായി രാമന്റെ ഒപ്പമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നെയ്തലക്കാവിൽ അവിടെ 10 ആനകളുമായി അവിടെ ക്ഷേത്രത്തിന് മുമ്പിൽ അവിടെ ഉണ്ടാവും. അതിനുശേഷം 11 ആനയുടെ എഴുന്നള്ളത്തായിരിക്കും പിന്നീടുണ്ടാകുക. രാമൻ അകത്തേക്ക് കയറി വടക്കുന്നാഥ സന്നിധിയിലേക്ക് കയറി പിന്നീട് തെക്കോട്ട് തെക്കേ ഗോപുര നടവഴി തെക്കേ നടവഴി പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച കാണാൻ കൂടി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും. അത്രയേറെ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞു, അതായത് അവിടുത്തെ പ്രധാന വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ച് നെയ്തലക്കാവിന്റെ ചെറിയ റോഡുകളിലെല്ലാം തന്നെ കടന്ന് ഇപ്പോൾ പ്രധാന വെയ്യൂരിലേക്ക് എത്തി. ഇനി ഒരു 3 കിലോമീറ്റർ കൂടി ആ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വരാനുള്ളൂ. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ച തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയുന്നത്. എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏറെ നാളുകൾക്ക് ശേഷം 2019 ശേഷം തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രധാന ആകർഷകം എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകൾ കാത്തിരിക്കുന്നത് സാധാരണഗതിയിൽ വടത്തിൽ വരവ്, പഞ്ചവാദ്യം, എലഞ്ഞിത്രമേളം, അതോടൊപ്പം തന്നെ കുടമാറ്റം, വെടിക്കെട്ട്, ഇതെല്ലാം പൂരത്തിന്റെ എല്ലാ വിശേഷങ്ങളും അതിന്റെ എല്ലാ ആവേശത്തോടുകൂടി കാണുമ്പോഴും ഒരു ദേശത്തിന്റെ ഒരു എഴുന്നള്ളത്തിൽ രാമൻ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ മാറുന്നത് നമ്മൾ മുമ്പ് കണ്ടതാണ്. പൂരവിളംബരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമൻ വന്നപ്പോൾ പൂരവിളംബരം എന്ന ചടങ്ങ് തന്നെ പിന്നീട് മാറുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയേറെ ആവേശത്തോടുകൂടി ആളുകൾ ആ കാഴ്ച കാണാൻ വരുന്നു. പിന്നീടുള്ള അതായത് 2019 വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും വലിയ തോതിൽ ഒരു ചെറു പൂരത്തിന്റെ അത്രയും തിരക്ക് നമുക്ക് പൂരവിളംബരത്തിന് കാണാൻ കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഇതാ നെയ്തലക്കാവിന്റെ തിടമ്പുമായി ഇതാ പൂര ദിവസം രാമൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വരുന്നു. രാവിലെ മുതൽ തന്നെ തെക്കേ നടയിൽ അവിടെ മൂലസ്ഥാനത്തെല്ലാം ആളുകൾ രാമന്റെ വരവ് നോക്കി കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വഴിയരികൾ ആളുകൾ ഭക്ഷണം കൊടുക്കുന്നതിനും പഴം കൊടുക്കുന്നതിനും എല്ലാം ആളുകളുണ്ട്. അത്രയേറെ സ്നേഹത്തോടുകൂടി ആനപ്രേമികൾ കാത്തു നിൽക്കുന്ന ഒരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നുള്ളത്. അത്രയേറെ തലയെടുപ്പുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തിടമ്പേറ്റി കഴിഞ്ഞാൽ, നെറ്റിപ്പട്ടം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തല ഉയർത്തി ആ ഒരു നിൽപ്പുണ്ട്, ഒരു നടപ്പുണ്ട്. ആ നടപ്പ് പിന്നീട് ഇത് കഴിയുന്നത് വരെ, തിടമ്പഴിയുന്നത് വരെ അങ്ങനെ തന്നെ പോകും എന്നുള്ളത് തന്നെയാണ് രാമന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രത്യേകത. 56 വയസ്സ് തികഞ്ഞ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അതിന്റെ അഴകിനും അതിന്റെ ആരോഗ്യത്തിനും ഒന്നും ഒരു കുഴപ്പവുമില്ല. അത്രയേറെ ആവശ്യത്തോടുകൂടി തന്നെയാണ് ആളുകളും അതിനെ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ പോകുന്ന വഴിയിൽ നമ്മൾ കാസർഗോഡ് നിന്നുള്ള ആളുകളെ കണ്ടു. അവരെല്ലാം ഈ പൂരം കാണാനും അതോടൊപ്പം തന്നെ രാമൻ എഴുന്നള്ളുന്നു എന്നറിഞ്ഞ് അത് കാണാനും എല്ലാം നെയ്തലക്കാവിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ ആവേശമാണ് ഇപ്പോൾ വിയ്യൂരിൽ നിന്നും വിയ്യൂര് കഴിഞ്ഞ് തൃശൂർ പൂരനഗരിയിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമൻ എഴുന്നള്ളും. ഇതിന് സമാനമായി തന്നെ മറ്റ് ഘടകക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള എഴുന്നള്ളത്തെല്ലാം അവിടെ നടക്കുന്നുണ്ട്. രാവിലെ മണിമംഗലം ശാസ്താവ്, അതോടൊപ്പം തന്നെ മറ്റ് തൊട്ടുപുറകിലായി മറ്റ് ഘടകക്ഷേത്രങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അയ്യന്തോടിനായി പാമ്പാടി രാജനാണ്. പാമ്പാടി രാജനും രാമനെ പോലെ തന്നെ നിരവധി ആയിരക്കണക്കിന് ആരാധകരുള്ള ഒരു പ്രധാനപ്പെട്ട ആന തന്നെയാണ് പാമ്പാടി രാജനും ഒരുപാട് ആരാധകരുണ്ട്. അതെല്ലാം ആ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത്രയേറെ തിരക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം അവിടെ നടക്കുന്നു. ഒരു 12 മണിയോടുകൂടി തന്നെ ഇവിടെ നെയ്തലക്കാവ് ആണ് ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും ഒടുവിലായി അകത്തേക്ക് പ്രവേശിക്കുക.
അതിനുശേഷം പിന്നീട് പാറമേക്കാവും തിരുവമ്പാടിയും. പാറമേക്കാവിൻ്റെത് ചെമ്പടമേളവും പിന്നീട് എലഞ്ഞിത്തറമേളവും മടത്തിൽ വരവ് തിരുവമ്പാടിയുടെ മടത്തിൽ വരവും എല്ലാം കാണാൻ ആളുകൾ വരുന്നു. പക്ഷേ അവരെല്ലാം ഇന്ന് രാമൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിനൊപ്പം നെയ്തലക്കാവിൻ്റെ എഴുന്നള്ളത്ത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അത് കാണുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് കടന്ന് തെക്കേ നടവഴി പുറത്തേക്ക് വരുന്ന കാഴ്ച കാണാനും എല്ലാം ആളുകൾ കാത്തു നിൽപ്പുണ്ട് രാമനെ കാണാൻ. രാമൻ തൃശൂർ പൂരനഗരിയിലേക്ക് വരുമ്പോൾ 2019 നിന്ന് മടങ്ങിയതിനു ശേഷം പിന്നീടുള്ള ഒരു വരവാണ്. ആ വരവ് കാണുക എന്നുള്ളത് തന്നെയാണ് അതിലെ അഴക്. അതിനെ ആ രാമനെ സ്നേഹിക്കുന്ന ആളുകൾ ആനപ്രേമികളെല്ലാം അവിടെ കാത്തു നിൽപ്പുണ്ട്. നമുക്കിപ്പോഴും ഈ വഴികൾ എടുത്തു പറയേണ്ടത് ഏറ്റവും ഒരു നെയ്തലക്കാവിലേക്കുള്ള ഒരു പാത എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ചെറിയ പാത മാത്രമാണ് ഉള്ളത്. പക്ഷെ പിന്നീട് വരുമ്പോഴും ആളുകൾ വലിയ തോതിൽ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഈ റോഡെല്ലാം നിറഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കിരൺ വലിയ ആവേശത്തിലാണ്. തൃശൂർ പൂരനഗരിയിലെ ചടങ്ങുകളെല്ലാം പോകുന്നു. വഴിയരികൾ നമുക്ക് ഇഷ്ടംപോലെ ആളുകളെല്ലാം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്മജ വേണുഗോപാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും പൂരത്തിന്റെ ആവേശത്തിലായിരിക്കും. ഞാനതിന്റെ പൂരത്തിന് വരുമ്പോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകും. എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകന്റെ വീടാണ്. എന്താ ഒരു പൂരത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനുള്ളത്? പൂരത്തിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളുണ്ട്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലം ഒരു പൂരത്തിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതൊരു എന്താ പറയണ്ട തൃശ്ശൂരുകാരുടെ ഒരു വികാരമാണ്. എന്റെ ഭർത്താവ് തൃശ്ശൂരാണ്. അപ്പൊ ആള് പൂരായാൽ അവിടുന്ന് എന്ത് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് ഓടും. അപ്പൊ അതൊരു വികാരമാണ്. ശരിക്കും എന്താ പറയാനുള്ളത്? ഞാനിതുവരെ കുട്ടിക്കാലം തൊട്ട് അന്നിങ്ങനെയല്ല കാലത്ത് ഇരുന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് വീട്ടിൽ കയറാറുള്ളൂ. ഞാൻ ഡോക്ടറായി എറണാകുളം സെറ്റ് ചെയ്തതിന് ശേഷം പൂരത്തിനന്ന് വരും. എല്ലാം എല്ലാ പൂരത്തിനും വരാറുണ്ട്. എലഞ്ഞിത്തറമേളം കഴിഞ്ഞിട്ട് പോകാറുണ്ട്. ഈ പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങ് ഏതാ? എലഞ്ഞിത്തറമേളം. ഇത്തവണ മാറുന്നുണ്ട്. കഴിഞ്ഞ പെരുമാനമല്ല ഇത്തവണ മാറുന്നുണ്ട്. എല്ലാവരും കഴിവുള്ളവരാണ്. അങ്ങോട്ട് വരുന്നുണ്ടോ? എലഞ്ഞിത്തറമേളത്തിന് വരും. പിന്നീട് മാറ്റം വരും. മറ്റേ ഇത് നടക്കുമോന്ന് അറിയില്ലല്ലോ. മഴ എങ്ങനെ ചതിക്കോ അതാണ് എല്ലാവരും ഒരു പേടി. ഇപ്പൊ എന്തായാലും പത്മജ വേണുഗോപാലും ഭർത്താവുമാണ് അവിടെ ഈ പൂരത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. എന്തായാലും പറഞ്ഞതുപോലെ കിരൺ നമുക്ക് കാണാം ഇപ്പോൾ ഈ വഴിയരികിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ കാഴ്ച കാണാം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ എഴുന്നള്ളത്ത് കാണാൻ എല്ലാം ആളുകൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മെ കടന്ന് രാമൻ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ഈയൊരു ഇതിന്ന് ഏറെക്കുറെ ഒരു 2.5 കിലോമീറ്റർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. അത്രയേറെ ആളുകൾ അവിടെയും കാത്തു നിൽപ്പുണ്ട്. തെക്കേ നടയിലും ഊരസ്ഥാനത്തുമെല്ലാം രാമന്റെ വരവിനായി. ശരി, എന്തായാലും പ്രസാദ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകർക്കായി 2-3 കിലോമീറ്ററിലേറെ ദൂരം തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ കൂടെ നടന്നു തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഒരുപാട് ആരാധകരുള്ള ഒരു ആന കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർക്ക് താല്പര്യമുള്ളത് ഒരു വിഷയം എന്ന നിലയ്ക്ക് കൂടിയാണ് ആ തരത്തിലേക്ക് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും തൃശ്ശൂരിലെ പൂരത്തിൻ്റെ ആവേശം കൊട്ടിക്കയറുകയാണ്. ഘടകപൂരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ നഗരി രാവിലെ കണ്ടതുപോലെയല്ല ഇപ്പോൾ ക്യാമറയിൽ നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം ആളുകൾ പൂരത്തിനുള്ള ആളുകളുടെ ജനക്കൂട്ടം എന്ന് പറയുന്നത് പോലെ തന്നെ അത്രത്തോളം ആളുകൾ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും പൂര കാഴ്ചകളിലേക്ക്. Thank you.
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന പൂരപ്രേമികളുടെ കണ്ണിലും കാതിലും മനസ്സിലും പൂരാവേശം നിറച്ചുകൊണ്ട് തൃശൂർ പൂരം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് തൃശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂരത്തിന്റെ സർവ്വവിശേഷങ്ങളും തത്സമയ സംരക്ഷണവുമായി ന്യൂസ് 18 ടീം ഒപ്പമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും. It's 1200 plus report.